ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെഡ് റോസസ്. ഇന്ന് ഒരു ഗുജറാത്തി സ്വീറ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ലാപ്സി എന്ന് പറയും, ഗെവ്ഡാനു ലാപ്സി എന്ന് പറയും. അതായത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമ്മൾ സാധാരണ അരി കൊണ്ട് പാച്ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ ഇവരുടെ ഒരു വേർഷനാണ്. പൂജയ്ക്കും മറ്റും അവർ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഗുജറാത്തി സ്വീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ പേര് ലാപ്സി എന്നാണ്. ഫാഡ ലാപ്സി എന്ന് പറയും. ഫാഡ എന്ന് വെച്ചാൽ നുറുക്ക് ഗോതമ്പ്. ലാപ്സി ആ ഡിഷാണ്. അത് ശരിക്കും നമ്മുടെ അരിയുടെ ഒരു, നമ്മൾ അരി കൊണ്ട് പാച്ചോറൊക്കെ ഉണ്ടാക്കില്ലേ, ആ കേരള ഡിഷുമായിട്ടൊരു സാമ്യമുണ്ട് അതിന്. ഇത് നമുക്ക് രണ്ട് തരത്തിലും ഉണ്ടാക്കാം. കുക്കറിലും ഉണ്ടാക്കാം, അതല്ലാതെ സാധാരണ പാത്രത്തിലും ഉണ്ടാക്കാം. പിന്നെ അതുപോലെ ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലേ പഞ്ചസാര യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ പഞ്ചസാര യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ കുക്കർ വെച്ചു. ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ ചേർക്കുന്ന സമയത്തിന് പറയാം. അപ്പോൾ കുക്കർ വെച്ച് കുക്കർ ചൂടായി തുടങ്ങി. അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർക്കുകയാണ്. എക്സാക്റ്റ് അവരുടെ രീതി, ഒന്ന് ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. എക്സാക്റ്റ് അവരുടെ രീതിയിലല്ല, ഞാൻ കുറച്ച് എൻ്റെതായ ഇംപ്രവൈസേഷൻ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. നമ്മൾ ഈ ഉണ്ടാക്കുന്ന പാച്ചോറിൻ്റെ തന്നെയാണ്, പക്ഷേ അത് അരിക്ക് പകരം ഇത് ഗോതമ്പിൻ്റെ നുറുക്കാണ്. പിന്നെ നമ്മളത് കുറച്ച് നാളികേരപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. ഇവർ നാളികേരപ്പാൽ ചേർക്കുന്നില്ല, പകരം ചിലർ ഇതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കും, ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്ന നേരത്ത്. ചിലരത് ചേർക്കില്ല. ഇത് മെയിനായിട്ട് ഇവരിവിടെ ഇവരുടെ ഇങ്ങനെ വീട്ടിലെ പൂജയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പ്രസാദമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ നെയ്യ് ചൂടായി. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നുറുക്ക് ഗോതമ്പ്, ഇത് നല്ല ക്ലീനായ നുറുക്ക് ഗോതമ്പാണ്. ഇത് പിന്നെ കഴുകുകയോ വെള്ളത്തിലിട്ട് കുതിർക്കുകയോ ഒന്നും വേണ്ട. അങ്ങനെ തന്നെ ആ നെയ്യിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങണം. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേർക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇനി ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് 2 ഗ്രാമ്പു, 2 കഷ്ണം ഗ്രാമ്പു, 1 കഷ്ണം കറുവപ്പട്ട. തീ കുറച്ച് വെച്ച് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ നുറുക്ക് ഗോതമ്പ് നല്ലോണം ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞ് കിട്ടണം നമുക്ക്. അപ്പോൾ 1 കഷ്ണം പട്ട ചേർക്കുകയാണ്. 2 കഷ്ണം ഗ്രാമ്പു ഇത്രയും മതി. പിന്നെ ഏലക്കായ പൊടിച്ചത് ചേർക്കും, അത് അവസാനമാണ് ചേർക്കുക. നമ്മുടെ സ്വീറ്റ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിലുള്ളത് ഈ ഗ്രാമ്പും പട്ടയും ചേർക്കുന്നതാണ് എനിക്ക് തോന്നിയത്. നമ്മൾ സാധാരണ നമ്മുടെ പായസങ്ങളിലൊന്നും നമ്മൾ ഗ്രാമ്പും പട്ടയൊന്നും ചേർക്കില്ലല്ലോ. ഏലക്കായ പൊടിച്ചത് ചേർക്കും. ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മുടെ ലാപ്സിക്കുള്ള നുറുക്ക് ഗോതമ്പ് നമ്മുടെ നല്ലോണം ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ്. അപ്പോൾ നമ്മൾ ഏത് മെഷറിംഗ് കപ്പിലാണോ ഗോതമ്പ് എടുത്തത് അതിൻ്റെ 2.5 മുതൽ 3 വരെ, അത് വലിയ നുറുക്കാണ് ഗോതമ്പിൻ്റെ എന്നുണ്ടെങ്കിൽ 3 കപ്പോളം എടുക്കണം. അല്ല, കുഞ്ഞു നുറുക്കുകളാണെങ്കിൽ 2.5 കപ്പ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കപ്പ് ചേർത്ത്, ചെറിയ നുറുക്കാണ്. അപ്പം ഞാനൊരു 2.5 കപ്പ് തേർക്കുകയാണ്. ഞാൻ ഇതിലൊരു കപ്പ് എടുത്തിരുന്നേ. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങണം. ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും. അപ്പോൾ ഏലക്കായ മുഴുവനോടെ ചേർക്കുന്നവർക്ക് നമ്മൾ ഈ എന്താ പറയുക, കറുവപ്പട്ടയും ഗ്രാമ്പൂം ചേർത്ത സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ടേസ്റ്റ് കുറച്ച് ഇത് ആക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഓപ്ഷണലാണ്. ഇത് അവർ എല്ലാവരും ട്രഡീഷണലായിട്ട് ചെയ്യുന്നവർ ചെയ്യുമൊന്നുമില്ല, ചിലത് ചെയ്യും. പിന്നെ ഇവർ ഈ സ്വീറ്റ് തന്നെ പലതും സ്ഥലത്തും പലതും, ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും സാമ്പാർ തന്നെ 14 ജില്ലകളിൽ 14 തരം കിട്ടുന്ന പോലെ ഒരേ സാധനം കുറച്ച് വേറെ ഇങ്ങനെ വേരിയേഷൻസോട് കൂടിയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന്
തിളച്ച് വരണം. തിളച്ച് ഒന്ന് ഒന്ന് തിള നല്ലോണം തിളച്ച് ഒന്ന് വറ്റാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ മധുരം ചേർക്കണം. അത് ട്രഡീഷണൽ വേയിൽ അവർ പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ ഹെൽത്ത് കൂടുതൽ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഇട്ടിട്ടായാലും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ചേർക്കുന്നത് ഞാൻ എടുത്ത ലാപ്സിക്ക് നുറുക്ക് ഗോതമ്പ് എടുത്ത അതേ കപ്പിൽ ഒന്നേക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ചൊന്ന് കുറുകെ തുടങ്ങട്ടെ. അതിനുശേഷം അതടയ്ക്കാം. ഇതല്ലാണ്ട് പിന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് വേവിച്ച് കിടും. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാനുള്ളത് ഇത് ഇങ്ങനെ തന്നെ കിടന്ന് ഇതിനെ വെന്ത് വന്നതിന് ശേഷം പഞ്ചസാര ചേർക്കുക എന്നുള്ള മെത്തേഡാണ്. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ചേർത്ത് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു മൂന്ന് വിസിൽ ഇതിപ്പോൾ തിളച്ച് തുടങ്ങട്ടെ. പാല് റൂം ടെമ്പറേച്ചറിലുള്ളതായിരുന്നു, അതുകൊണ്ടാണ് തിളക്കി ഇത്തിരി താമസം എടുക്കുന്നത്. തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കപ്പിൻ്റെ മെഷറിങ് കപ്പിൻ്റെ 1 മുതൽ 1.5 വരെ. അപ്പം ഞാൻ എൻ്റെ വലിയ കപ്പ് എന്ന് പറഞ്ഞാൽ കാരണം ഇപ്പോൾ പഞ്ചസാര ഞാൻ അളന്നത് ചെറിയ കപ്പിലാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുക്കർ അടച്ച് വെച്ച് ഈ പഞ്ചസാര അലിഞ്ഞതിന് ശേഷമാണ് കുക്കർ അടയ്ക്കേണ്ടത് കേട്ടോ. അലിഞ്ഞതിന് ശേഷം കുക്കർ അടച്ച് വെച്ചു. ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ഉപ്പ് ചേർക്കില്ല, ബിക്കോസ് അവർ അവരുടെ പൂജകൾക്ക് പ്രസാദത്തിലൊന്നും ആ സമയത്ത് അവർ ഉപ്പ് കഴിക്കില്ല, ഉപ്പ് കഴിക്കാത്തവരുണ്ട്. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഉപ്പ് ചേർക്കുകയാണ്. ഒരു നുള്ളു ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പഞ്ചസാര അരിഞ്ഞു തുടങ്ങി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ, 3 വിസിൽ കഴിഞ്ഞിട്ടും ഇത് നമുക്ക് എല്ലാം എയർ മൊത്തം പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറക്കാവും. അപ്പോൾ അത് ആയി ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലൊക്കെ പോയി, തുറക്കുകയാണ്. 2 അല്ല കേട്ടോ, 4 വിസിൽ എടുത്തു. നമ്മുടെ ലാപ്സി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് കുഴഞ്ഞ പരുവത്തിനാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതായത് ഈ കൊബ്ര ഉണക്കിയ കൊബ്ര അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തത്, അത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നില്ല, ഇവിടുത്തെ കഴിക്കുമ്പോൾ അത് കടിക്കണത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ട് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, ഗോതമ്പ് ആയതുകൊണ്ട് ഹെൽത്തിയും ആണ്. ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഞാൻ അവരുടെ ട്രഡീഷണൽ വേല അവരുണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനിതിൽ പഞ്ചസാര ചേർത്തതേ ഉള്ളൂ. ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കുന്നതും ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അവരുടെ ഗെയ്ഡാനു ലാപ്സി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത ഡിഷുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.